എന്നെ നിങ്ങൾ ഏറിക്കയറ്റിയ ആ ഒരു കാര്യം എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഫുട്ബോളിൽ തന്നെ തകിടം മറിക്കുന്ന ഒരു ന്യൂസ് ആയിട്ടോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾ ഏറിക്കയറ്റിയ ആ ഒരു കാര്യം എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള എല്ലാ നെയ്മർ ഫാൻസിനും ഐ എം എക്സ്ട്രീംലി സോറി. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനിയും പറ്റാനുള്ള ചാൻസസും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണുക. എന്താണ് സംഭവിച്ചതെന്നും ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരേ സമയം മെസ്സിനെ റൊണാൾഡോനെ അതേപോലെ തന്നെ നെയ്മറിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ ആരാധകനാണ് ഞാൻ. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ മെസ്സിനോടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മെസ്സി ഫാനാണ്, പക്ഷെ എന്നാൽ പോലും പല സമയത്തും ഞാൻ റൊണാൾഡോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ മെസ്സി ഫാൻസ് ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അത് പോട്ടെ. ഇത് സംഭവം ഇപ്പോൾ നെയ്മറിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോയിൽ നമ്പർ 11 ലോകത്തിലെ ഏറ്റവും നല്ല ഓരോ നമ്പറിലും കളിക്കുന്ന പ്ലെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഓരോ പ്ലെയറിൽ ഏത് നമ്പറിലുള്ള ഏറ്റവും നല്ല പ്ലെയേഴ്സ് ഏതാണെന്നാണ് ഞാൻ പറയുന്നത് വീഡിയോയിൽ. അതിനകത്ത് നമ്പർ 11 വന്നപ്പോൾ അതിനകത്ത് സലയായിരുന്നു. ഞാൻ ഓരോ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പറ്റിയ ഇഷ്യൂ ആണ്, ആ വീഡിയോ ഉണ്ടാക്കിയ ആൾ ഓൾറെഡി അതിനകത്ത് 11 എന്നുള്ളത് സ്ഥലം കൊടുത്തോണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം വന്നത്. ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലും എനിക്കും അറിയാം, എനിക്ക് 100% അറിയാം ഏറ്റവും നല്ല നമ്പർ 11 അത് നെയ്മർ തന്നെയാണെന്ന് എനിക്ക് 100% എനിക്കറിയാം. പക്ഷേ ആ ഒരു വീഡിയോ ഉണ്ടായൊരു മിസ്റ്റേക്ക് കാരണമാണ് സംഭവിച്ചത്. പക്ഷെ പിന്നെ ഞാൻ എനിക്ക് ഈ സാധനം തുറക്കാനേ പറ്റണില്ല. യൂട്യൂബിൽ പിന്നെയില്ല, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വാരിയെടുത്ത് എയറിലാക്കി. എയറിലാക്കി എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എനിക്കെതിരെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് ഒരാളിട്ടു, അതെടുത്ത് വേറെ ആൾ റീഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലക്ഷങ്ങൾ, എനിക്ക് അങ്ങനെ ഒരു 10-15 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അതിന് പക്ഷെ ആ വീഡിയോ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്യാം. ഞാൻ എടുക്കട്ടെ. ഇതിനകത്ത് ആ വീഡിയോൻ്റെ പാട്ടിടാൻ പറ്റില്ല, അതാണ് വിഷയം. കാരണം എന്താ പറയുക, അത് കോപ്പിറൈറ്റുള്ള ഒരു സോങ്ങാണ്. ഞാനതെടുത്ത് രണ്ടാമത് ഞാൻ ഇടാൻ നോക്കി, പക്ഷെ ആ സമയത്ത് എനിക്ക് പണി കിട്ടി. എന്തായാലും സ്വന്തം വീഡിയോ ഇട്ടിട്ട് കോപ്പിറൈറ്റ് പാട്ട് വരാനുള്ളത് കേട്ടോ, അതുകൊണ്ടാണ് പണി കിട്ടിയത്. ഞാൻ എടുക്കട്ടെ വീഡിയോ ഇട്ടി. നമുക്ക് സൗണ്ട് കുറയ്ക്കാം, സൗണ്ട് കുറച്ചില്ലെങ്കിൽ എനിക്ക് മിക്കവാറും പിന്നെയും കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ പോകുമ്പോൾ 11 നമ്മുടെ സല വന്നു. പിന്നെ അതേ നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കമൻസ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷനിലുള്ളത് ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ടുപോയിരുന്നു, ഇത്രയും ഇത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് വീഡിയോ ഉണ്ടാക്കിയ ആളെ എനിക്ക് ആരാന്ന് അറിയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മേനെ കാണിച്ചു കൊടുത്തു, അമ്മ ഭയങ്കര ഹാപ്പിയായി. കാരണം നിൻ്റെ ഒക്കെ വീഡിയോ ആരെയും ഒരാളെടുത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അമ്മയെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, എനിക്ക് നെയ്മറിനായിട്ടോ മെസ്സി ആയിട്ടോ അതേപോലെ തന്നെ റൊണാൾഡോ ആയിട്ടുള്ള ഫാൻസിനോട് ഒരു തരത്തിലുള്ള പ്രശ്നമെന്ന് മാത്രമല്ല, ഇവരെ 3 പേരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. 3 പേരെയും ഞാൻ ഒരു തരത്തിലുള്ള ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുമാത്രമല്ല, ഇതേപോലെ ചില ചില ടെക്നിക്കൽ എറേഴ്സ് എനിക്ക് പല സമയത്തും പറ്റാറുണ്ട്. കാരണം ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മോളിൽ കൂടെ ഇങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയിൽ ഇങ്ങനെ പ്ലെയേഴ്സും അതേപോലെ തന്നെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും പോകും. ആ സമയത്ത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പല പ്ലെയേഴ്സും പോകുന്നതും അങ്ങനെയും എനിക്ക് ഇഷ്യൂസ് പറ്റാറുണ്ട്. നെയ്മറിനെ ഞാൻ പല സമയത്ത് പറയുന്നില്ല, മെസ്സിനെ ഞാൻ പല സമയത്തും പറയണില്ല, റൊണാൾഡോനെ ഞാൻ പല സമയത്തും പറയണില്ല എന്ന് പറഞ്ഞിട്ട് നിരവധി കമൻസ് എനിക്ക് വരാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല, ആ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അത് ഏതൊരു മനുഷ്യൻ ചെയ്താലും വരുന്ന പോലെ തന്നെ ഞാൻ ചെയ്തപ്പോഴും വന്നു. അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ മനസ്സിലാവും, കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ എൻ്റെ പരീക്ഷയും എൻ്റെ എല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള ഗീവ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷയും അതേപോലെ തന്നെ സമയവും ഞാൻ ഉണ്ടാക്കിയ കാശും കംപ്ലീറ്റും വെച്ചിട്ട് ഞാൻ മെസ്സിനെ കാണാൻ പോയ ആളാണ്. അപ്പം അത്രയും എവിടെ വേൾഡ് കപ്പിന് അത്രയും എനിക്കും, ഞാൻ അത്രയും വലിയൊരു ഫാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. കാരണം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു നിങ്ങളുടെ പ്ലെയറിനെ നിങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് നോക്കുമ്പോൾ ആ ഒരു വ്ളോഗറോ യൂട്യൂബറോ ആരാണെങ്കിലും അയാൾ പറയുന്നത് തന്നെ ചെറിയൊരു റിയാക്ഷൻ, അത് പിന്നെ ഒരു കമൻറ്റിലേക്ക് വരുന്നു. കമൻറ്റ് ഒരുപാട് വരുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ചെറുതായിട്ടൊന്ന് എഫക്റ്റ് ചെയ്യണം. അത്രയും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി മാക്സിമം ഞാനത് കവർ ചെയ്യാൻ നോക്കാം. എന്നാലും തെറ്റുപറ്റുകയാണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മാക്സിമം എഫേർട്ട് ഞാനിടും. അപ്പോൾ എൻ്റെ